ഹൈസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് മൺട്രോത്തുരുത്തിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. നമ്മളന്നേരം മൺട്രോത്തുരുത്തിൽ പോയാലോ? പോവാം. ബോട്ടുകളും സുലഭമായി കിട്ടുന്ന സ്ഥലമാണ്. കോവിഡ് ആയത് കാരണം ഇപ്പോൾ ഇവിടെ പ്രവർത്തനമില്ല. മനോഹരമായ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ മണ്ടറത്തുരുത്തിൽ വരിക.
റിസോർട്ടാണ് ഉണ്ടായി. ഇതാണ് ഈ റിസോർട്ടിൻ്റെ ഓണർ സന്തോഷ്. ആ സന്തോഷ്, ഇവിടെ അടുത്ത റൂമുകളൊക്കെ ഉണ്ട്, നാല് റൂമും അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ രീതി എങ്ങനെയാണ്? ഇവിടെ ഒരു ഫാമിലി കോട്ടേജ് ആണോ? ഫാമിലി ആയിട്ടുള്ളതുണ്ട്, അല്ലാതെ എല്ലാ രീതിയിലുള്ള ഇതുണ്ട്, വള്ളം, ബോട്ട്. പിന്നെ പെർ ഡേക്ക് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? പെർ ഡേ എന്ന് പറയുന്നത് റൂം റെന്റ് ഓരോ ഇതിലും ഓരോ ഇതായിട്ട് പ്രത്യേകം പ്രത്യേകമാണ്. പിന്നെ ഫിഷിംഗ് ഉണ്ട്, നമ്മൾ തന്നെ ചൂണ്ടിട്ട് മീൻ പിടിച്ച് തന്നെ. അപ്പോൾ ഈ റൂം റെന്റും ഈ ഫുഡും ഇൻക്ലൂഡ് ആണോ? അതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എല്ലാ രീതിയിലുണ്ട്. ഇവിടുത്തുകാരനല്ല, എന്നാൽ തന്നെയും പുള്ളി ഇവിടെ വന്ന് ഈ സ്ഥലം മേടിച്ചു, ഈ റിസോർട്ട് തുടങ്ങിയാണ്. ഇപ്പോൾ കോവിഡ് കാരണം ഇത് ഓപ്പൺ അല്ല, ഒരു 20-ാം തീയതി ഇരുപതാം തീയതിക്ക് ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്യും. ഇനിയിപ്പം ഈ ഒരു ബുധനാഴ്ചയോടുകൂടി ഓപ്പൺ ചെയ്യും. അതിനുവേണ്ടിയുള്ള എല്ലാ പരിപാടികളും ചെയ്തോ, ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം. റൂം സെറ്റപ്പ് അടഞ്ഞിടക്കുന്നു, എല്ലാം അടച്ചില്ല. റിസോർട്ട് വന്നേക്കാണ്. റിസോർട്ടിൻ്റെ അകത്തെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മനോഹരമായ റിസോർട്ട്. റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ അടിപൊളിയായിട്ടുള്ള സ്ഥലം. ഫിഷിനെ വളർത്തുന്ന സ്ഥലമാണ്, മീൻ വളർത്തൽ, മത്സ്യകൃഷി. ഇവിടെ ഏകദേശം 1, 2, 3, 4 റൂമുകളുണ്ട്. നമുക്കിനി റൂമിനകം കാണും. പറ, പേര് പറ. എന്നോട് ധനീഷ്. ഇവിടെ എന്തോ ഞാനെന്റെ മാനേജർ. ഞാൻ മാനേജറിന്റെ മോൻ. അല്ല, സന്തോഷ് എന്ന എന്റെ അച്ഛൻ. ഭൂമിന്ന് പുറത്തിറങ്ങും മനോഹരമായ അടിപൊളി കാലാവസ്ഥയാണ്. എന്താ രസം. ഇതേപോലെ ചൂണ്ട കൊടുക്കും, ചൂണ്ട കൊടുത്തിട്ട് അതിൽ തീറ്റ ഇട്ടിട്ട് ഇപ്പോഴേ നമ്മുടെ ഇതിൽ നിന്ന് തന്നെ കൃത്യമായും മീനുകളെ പിടിച്ച് അവരുടെ ഇഷ്ടാനുസരണം ഇതാണോ അങ്ങനെ ചെയ്യുന്നുള്ളൊരു പരിപാടിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. കാലാവസ്ഥക്ക് കാര്യങ്ങളാണ്. കാറ്റിങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മുടെ കിട്ടത്തില്ല.
കാഴ്ചകളൊക്കെ കണ്ടു. റിസോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ കായലിൻ്റെ ഫ്രണ്ട് ഇരിക്കുക, നല്ല അടിപൊളി കായൽ. നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, റിസോർട്ടിലോട്ടുള്ള വഴി അപ്പുറത്തൂടെയാണ്. കാണിച്ചാൽ അതാണ് റിസോർട്ടിലോട്ടുള്ള വഴി, നല്ല അടിപൊളി മനോഹരമായ ഒരു തുരുത്തിലോട്ടുള്ള വഴിയാണ്. ഇപ്പുറത്തെ സൈഡും അടിപൊളി സ്ഥലമാണ് ഇപ്പുറത്തെ സൈഡ്. അടിപൊളി സ്ഥലമാണ്, അടിപൊളി. അതുകൊണ്ട് ഇങ്ങനെ വണ്ടികളൊക്കെ ഒതുക്കി വെച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ. ഒരാളേക്ക് കൊണ്ട് അടിപൊളി അടാറ്. അടിപൊളി സ്ഥലമാണ്, ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഈ ഫോട്ടോസൊക്കെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണും, എല്ലാവരും കയറി ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജിൽ. അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കുക, ഈ ഫോട്ടോസെല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണും, എല്ലാവരും കയറി കാണും. അടിപൊളി അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൊക്കേഷനാണ്. ഒരു ഡി എസ് എൽ ആർ ക്യാമറ ഉണ്ടെങ്കിൽ തകർക്കാം, എഫ് ബിയിൽ ഫോട്ടോ ഇട്ട് തകർക്കാം. ആ കണ്ട മരമൊക്കെ ആ കാലിൽ വെള്ളത്തിൽ തട്ടി തട്ടിയില്ലെന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പൊളി പൊളി. നമുക്ക് അങ്ങോട്ട് പോകാം, മൊട്ടന്തൊക്കെയുണ്ട് കാഴ്ചകളെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ വരുന്നതിന് മുമ്പ് ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമായിരുന്നു. കണ്ട ചെറിയ ചെറിയ കട്ടുകടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു മെയിനായിട്ടൊരു സ്ഥലം. നമുക്ക് എൻ്റെ കായലിൻ്റെ മുഖത്ത് മനോഹരമായിരുന്നു ഫോട്ടോ എടുക്കും. ഇവിടെയൊക്കെ ഇരുന്ന് അടിപൊളി ഫോട്ടോസ് എടുക്കാം. ഇവിടെ ഇത് നമുക്ക് കുട്ടികളുണ്ടായതുകൊണ്ട് ഇരിക്കാൻ പറ്റും, പക്ഷേ ഡേഞ്ചറാണ്. കണ്ടോ അടിപൊളി. ഇച്ചിരി സൂം ചെയ്ത് കാണിച്ചാൽ കണ്ടോ അങ്ങ് നിൽക്കുന്ന തെങ്ങും കാര്യങ്ങളൊക്കെ. ഓ പൊളി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.